സഞ്ജു ഇന്ന് നമുക്ക് എന്താണ്ടാക്കണം? ബ്രെഡ് ഷവർമ. ബ്രെഡ് ഷവർമ എങ്കിൽ ഞാൻ ഓടിപ്പോയി ഇൻട്രോ എടുത്തിട്ട് വരട്ടെ. ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്ന ബ്രെഡ് ഷവർമയാണ്. ഇന്ന് സഞ്ജു അമ്മ ഒക്കെ ഉണ്ട് നമ്മുടെ കൂടെ. അപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് വൈകുന്നേരത്ത് തയ്യാറാക്കാൻ പറ്റിയൊരു സിമ്പിൾ റെസിപ്പിയാണിത്. ദിയ ഇന്ന് നമ്മുടെ കൂടെ ഇല്ല, അവളിന്ന് എവിടെയോ പുറത്തോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് ഫസ്റ്റ് ടൈമാണ് ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ എനർജി. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ എങ്ങനെയാ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ബ്രെഡ് ഷവർമ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് ബോൺലെസ് ചിക്കൻ എടുക്കാം. വെളുത്തുള്ളി, കുരുമുളക്, കറുകപ്പട്ട, ചെറിയ ജീരകം, വലിയ ജീരകം ഇതെല്ലാം കൂടി ഇട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് തൈര്, അതുപോലെ ഒരു നാരങ്ങയുടെ നാരങ്ങ നീര്, ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം കൂടി ഇട്ട് വേണം നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാൻ. എന്നിട്ട് നമ്മൾ മിക്സ് ചെയ്തതെല്ലാം കൂടെ ചിക്കനകത്തോട്ട് ഇട്ടിട്ട് ഒരു 10 മിനിറ്റ് നേരത്തേക്ക് നമുക്ക് അടച്ചു വെക്കാം. അപ്പോഴത്തേക്ക് ഈ ജീരകം എല്ലാം അതിനകത്ത് നല്ല രീതിയിൽ പിടിച്ചിരിക്കും. എന്നിട്ട് നമുക്ക് ഇതിനകത്ത് ആവശ്യമായിട്ടുള്ള കുറച്ച് വെജിറ്റബിൾസ് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ സഞ്ജു ഇരുന്ന് ഏതാണ്ടൊക്കെ ചെയ്യുന്നുണ്ട്, ഹെൽമെറ്റ് വെച്ചുകൊണ്ടിരുന്ന്. ഓക്കെ, നമുക്കിനി ഇതിനകത്ത് ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾസ് എന്ന് പറയുന്നത് ഒരു സവാള വേണം, തക്കാളി വേണം, ഒരു പകുതി ക്യാബേജ് വേണം. എന്നിട്ട് നമ്മൾ സവാള നല്ല നീളത്തിൽ കട്ട് ചെയ്തെടുക്കണം. ഞാനിവിടെ കട്ട് ചെയ്യാൻ നേരത്തെ എൻ്റെ കയ്യിലൊരു കയ്യുറ ഉപയോഗിച്ചിട്ടു, കാരണം ഈ കത്തി നല്ല മൂർച്ചയുള്ളതാണ്, കൈ മുറിയാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ ക്യാബേജും ഇതാണ് തന്നെ നീളത്തിൽ കട്ട് ചെയ്ത ശേഷം ഇതെല്ലാം നല്ല രീതിയിൽ ചെറുതായിട്ട് നീളത്തിൽ കട്ട് ചെയ്തിട്ട് അതിനെ ഒന്നുകൂടി ചെറുതാക്കി കട്ട് ചെയ്തെടുക്കാം. വെജിറ്റബിൾസ് ഫുള്ള് ഇതുപോലെ കട്ട് ചെയ്തെടുത്ത ശേഷം നമുക്കിനി ചിക്കൻ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒലിവ് ഓയിൽ എടുത്തിരിക്കുന്നത്, കാരണം നമ്മൾ ഈ ബ്രെഡ് ഷവർമ അല്ലെങ്കിൽ ചിക്കൻ ഷവർമ ഉണ്ടാക്കാൻ നേരത്തായാലും ഒലിവ് ഓയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കറക്റ്റ് അതിൻ്റെ അതേ ടേസ്റ്റ് തന്നെ കിട്ടും. ആ എന്നിട്ട് നമുക്ക് എണ്ണ അങ്ങോട്ട് ചൂടായിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഞാൻ ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു കാപ്പിപ്പൊടി കളർ, നല്ല രീതിയിലൊന്ന് മുഴുകി ഒരു കാപ്പിപ്പൊടി കളർ ആകുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച് വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം. ഫസ്റ്റ് നമുക്ക് സവാളയും ക്യാബേജും ഇട്ട് കൊടുക്കാം. അതൊന്ന് എണ്ണയ്ക്കകത്തിട്ട് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് അവസാനം ചേർത്താൽ മതി തക്കാളി, കാരണം ആദ്യം തക്കാളി ചേർത്ത് ഇതുമായിട്ട് അങ്ങ് മിക്സ് ചെയ്തു പോകും. അതുകൊണ്ട് നമുക്ക് ലാസ്റ്റ് ചേർക്കാം. എന്നിട്ട് ഇതിനകത്ത് നമുക്ക് ആവശ്യത്തിന് ഞാൻ നേരത്തെ ഉപ്പ് ചേർത്തായിരുന്നു, ഒരു ശകലോട് ഒരു ഉപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നല്ല രീതിയിലൊന്ന് ഇളക്കിയെടുത്ത ശേഷം ഇപ്പം നല്ല രീതിയിൽ സവാളയും തക്കാളിയും ക്യാബേജും എല്ലാം കൂടെ നമ്മൾ ചെറുതായിട്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് മൂക്കേണ്ട ആവശ്യമില്ല. നമുക്കിനി ഇതിനകത്ത് ചേർക്കാനുള്ള മയോണൈസ് തയ്യാറാക്കണം. അതിനൊരു മുട്ടയുടെ വെള്ളം എടുത്തിട്ടുണ്ട്, കുറച്ച് വെളുത്തുള്ളി, അതിനൊക്കെ തന്നെ ഒരു നാരങ്ങ നീര്, ഇതെല്ലാം കൂടി ഇട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തെടുത്ത ശേഷം നമ്മൾ ഇതിനകത്തോട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ, സൂര്യണ്ണയും കൂടി ഇട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. അപ്പോഴത്തേക്ക് നമുക്ക് മയോണൈസ് റെഡിയാവും. പക്ഷേ ഞാൻ ഇതിനകത്തോട്ട് കുറച്ച് തൈരും അതിനൊക്കെ തന്നെ കുറച്ച് പാലും ചേർത്തിട്ടുണ്ട്, കാരണം നമ്മൾ ബ്രെഡ് ഷവർമ ഉണ്ടാക്കുമ്പോൾ തൈരും പാലും കൂടെ ആവശ്യമായിട്ടുണ്ട്, അതുകൊണ്ടാണ് ചേർത്തത്. സാധാരണ മയോണൈസ് ഉണ്ടാക്കുമ്പോൾ അത് ചേർക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ മയോണൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചിക്കനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ചിക്കനകത്തോട്ട് മയോണൈസ് ഇട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനകത്തോട്ട് ഒരു ചെറിയ ചൂടിൽ നല്ല രീതിയിൽ അതിനകത്ത് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്ത് ചേർക്കാനുള്ള ബ്രെഡ് ചെയ്തെടുക്കാം. ഞാൻ ഇവിടെ കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ആ ബ്രെഡിൻ്റെ 4 സൈഡും കട്ട് ചെയ്തെടുത്ത് ഒരു ഏകദേശം ഒരു ഷേപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് നമ്മുടെ ചിക്കൻ വെച്ച് കൊടുക്കുക. അപ്പോൾ ഓരോ ബ്രെഡ് എടുത്തിട്ട് ഞാൻ അതിനകത്തോട്ട് ചിക്കൻ വെച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട്. അങ്ങനെ മുഴുവൻ ബ്രെഡിനകത്തും ഞാൻ ഇവിടെ ഒരു 8 ബ്രെഡ് അങ്ങോട്ട് എടുത്തിട്ടുള്ളു. അപ്പോൾ നിങ്ങളുടെ ആവശ്യാനുസരണം എത്ര ആണെങ്കിലും എടുക്കാം. അപ്പോൾ എല്ലാ ബ്രെഡിനകത്തും ആ ചിക്കൻ വെച്ചിട്ട് അതിനെ ക്ലോസ് ചെയ്ത് നല്ല റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കാം. ഇത് ചൂടാക്കിയും അല്ലാതെയും കഴിക്കാം. അല്ലാതെ കഴിക്കുന്നവർക്കൊക്കെ നമ്മുടെ ഇഷ്ടം, ചൂടാക്കി കഴിക്കുകയാണെങ്കിൽ ഇച്ചിരിയുടെ ടേസ്റ്റ് കൂടും. അപ്പോൾ നമുക്കിനി ഇതൊന്ന് ചൂടാക്കിയെടുക്കാം. ഇനി
ഇനി ബ്രെഡ് ചൂടാക്കുന്നതിന് മുമ്പ് ഒരു മുട്ട ഉണ്ടെങ്കിൽ ഒരു മുട്ട പൊട്ടിച്ച് അതിനകത്ത് ഇച്ചിരി ഉപ്പുകൂടെ ചേർത്തിട്ട് ഈ ബ്രെഡിൻ്റെ മുകളിലും താഴെയും തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ മുട്ടയുടെയും കൂടെ ഒരു ടേസ്റ്റ് വരും. ഞാൻ ഇവിടെ മുട്ട ചേർത്തിട്ടില്ല. എനിക്ക് നല്ല രീതിയിൽ മുരിഞ്ഞ ബ്രെഡാണ് ഇഷ്ടം, അതുകൊണ്ട് ഞാൻ നല്ല രീതിയിൽ മുരിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ബ്രെഡ് നല്ല രീതിയിൽ റെഡി ആയിട്ടുണ്ട്. ബ്രെഡിൻ്റെ രണ്ട് സൈഡും നല്ല രീതിയിൽ മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി ഇനി ഞാനും സഞ്ജു അമ്മുവും കൂടെ ഇത് കഴിക്കാൻ പോവാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.